Hi, hello guys, welcome back to our channel. Hello, welcome to our video. Welcome to the video. Now, if you are watching the channel, subscribe to the channel. If you are watching the video, you will see the notification. If you are watching the video, you will see the town. If you are watching the video, you will see the makeup video. If you are watching the video, you will see the guys, first then our video got lightened. And there a powder, a powder copy, Kalyan. Number Kaini does number Kunyu upon the Thirta Gairina Marana to the Ingana Thirna to the Vijerci letter. Pin in the Panamalpa, everything pomped the Pranamans either. Adil to Lin Laverendal Kotical Chitta Bookil, the Velachomerle, Vandi, Lok the Tekel in the Perivadi, Kunyuning goody, Apuning goody, and the Perimuda, Pagad another powder and other good illegals. A pitch would have been on the Vanda, Mogang and Epreprin Gedigan and Aladona, and then Verde on the Iturthrande, Danu, Laverding and a powder under Manon de Vernilla. Pinandam, Pine, Namaka Kandan, the Rigodaka, Pine, Ingenu, beauty, Kanya Vijay letter. Pinapa. നമുക്ക് എന്ന് വീട്ടിലിടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതാണെങ്കിൽ ഇത് അങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യാണ് പിന്നെ ആ ഒരു ബാഗ് ഉണ്ടല്ലേ അത് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എടുക്കുന്നത് കാരണം എൻ്റെ കൺമഷി അതുപോലെ തന്നെ പൊട്ട് കാര്യങ്ങൾ കമ്മലൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ റീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ദേ എൻ്റെ കയ്യിൽ ദേ ഐഷാഡോ ഉണ്ട് നമ്മളെ വീഡിയോസിൽ എപ്പോഴും മേക്കപ്പിന് ഞാൻ അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ പുതിയത് വാങ്ങിയത് എന്നാലും ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറയുക സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടത് എപ്പോഴത്തെയാണ് ഡേറ്റ് തീർന്നതാണ് ഒന്നും എനിക്കറിയില്ല എന്തായാലും അത് കണ്ടപ്പോൾ ഞാൻ എടുത്തു പിന്നെ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് വെക്കാനല്ലേ തേക്കാനല്ലേ അതുകൊണ്ട് മുഖത്തൊന്നും മുഴുവനായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെതാണോ ഇനി അനിയത്തിമാരതോ ചേച്ചിമാരതോ ഇനി നാത്തുമാരതാണോ ഒന്നും എനിക്കറിയില്ല ഇവിടുന്ന് കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഷെയ്ഡ് ഒരു ലൈറ്റ് റോസാണ് പക്ഷേ വീഡിയോസിൽ കാണാൻ നല്ല ഡാർക്കായി തോന്നുന്നുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞപ്പം അതെടുത്ത് തേക്കുന്നുണ്ട് പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം പക്ഷേ എന്താ പറയുന്നത് ആദ്യം എല്ലാം ഒന്ന് പഠിക്കണം എന്നിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് കാര്യമുള്ളൂ എനിക്കറിയില്ല ഐഷാഡോ ഞാൻ ഇടാറുണ്ടായിരുന്നു നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ പോകുമ്പോൾ ഇടാറുണ്ടായിരുന്നു പത്ത് പഠിക്കുമ്പോൾ ഒക്കെ ഇടാറുണ്ടായിരുന്നു ഇത് മാത്രം കേട്ടോ എന്നിട്ട് കണ്ണെഴുതുമായിരുന്നു അല്ലാണ്ട് വലുതായിട്ടൊന്നും ഞാനിത് ഇങ്ങനത്തെ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതെന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തു അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും തേക്കേണ്ട വേണത് അപ്പം എപ്പോഴത്തേക്കോ ഒക്കെ ആയിരിക്കട്ടോ എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ആ ഇത് സാരമില്ല കുഴപ്പമില്ല കണ്ണിൻ്റെ മുകളിലല്ലേ ബിരിയാണി കണ്ണിൻ്റെ മുകളിലല്ലേ എന്തെങ്കിലും വരുള്ളൂ മുഖത്ത് മുഴുവനായിട്ട് വരില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇട്ട് നോക്കാണ്ട് പിന്നെ കുറേ കാലമായാലും ഇങ്ങനെ ചെയ്തിട്ടും പിന്നെ ചില സമയങ്ങളിൽ ഞാൻ റീൽ ചെയ്യുമ്പോൾ ഞാൻ എന്താക്കുന്ന പറയുക നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇല്ല അതിങ്ങനെ കണ്ണിൻ്റെ മുകളിലാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും അത് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പുതിയ പുതിയ സംഭവങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കാം എന്തായാലും കുറേ പേർക്കൊക്കെ അങ്ങനെ എൻ്റെ മേക്കപ്പ് വീഡിയോ കാണണം എന്ന് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ അത് മേക്കപ്പൊക്കെ പഠിക്കട്ടെ എന്നിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ കണ്ട അതിൻ്റെ പുറകിൽ ഇതേ പൗഡർ ഇതെന്താ ഫൗണ്ടേഷനാണ് അതെന്താ സംഭവം ഒന്നും എനിക്കറിയില്ല എന്ത് പൗഡറാണ് സംഭവം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് എടുത്തിട്ട് തന്നെ അല്ലേ കേട്ടോ അത് അങ്ങനെ തന്നെ ഉണ്ട് ഞാനത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് അവിടെ തന്നെ കിടന്നോട്ടെ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ പിന്നെ ഇതേ ഇനിയിപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യം വരുന്നില്ല കാജലിൻ്റെ താഴെ എഴുതി കൊടുക്കുന്നില്ല അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് ഇതേ നമ്മുടെ ഐലൈനറും മാറിപ്പോയിട്ടുണ്ട് കാരണം കാലിക്കുപ്പിയാണ് ഞാൻ എടുത്തുടന്നത് കേട്ടോ ഇത് നമ്മുടെ മക്കളെ പണിയാണ് ഞാൻ എടുത്തു വെക്കുന്നത് ഇവരിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് എനിക്ക് മനസ്സിലല്ല ഞാൻ തിരക്കിൻ്റെ ഇടയിൽ ഇട്ട് വന്നപ്പോൾ അതേ കാലിക്കുപ്പി എടുത്തിട്ട് വന്നത് തീർന്ന കുപ്പി എടുത്തിട്ട് വന്നു ഫുള്ളുള്ള കുപ്പി അവിടെ വെച്ചിട്ട് വന്നിട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കണോ എടുക്കണ്ടേ മൂടെല്ലാം ഫുള്ളായിട്ട് പോയിട്ടുണ്ട് എനിക്കന്നെ ടൗണിൽ പോവുകയും വേണം വെയിലും ഉണ്ട് എല്ലാം കൂടെ ദേഷ്യമൊക്കെ പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതിൽ ഇരിക്കുകയാണ് പിന്നെ ഐഷോടും കൂടെ ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ കണ്ണിൻ്റെ മുകളിൽ എഴുതിയേ പറ്റുള്ളൂ അവസാനം ഞാനത് കുറച്ച് വെള്ളമാക്കി കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ തീർന്നാൽ എപ്പോഴെപ്പോഴും വാങ്ങാറില്ല വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കൺമഷി കൊണ്ട് മുകളിൽ എഴുതും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ തോറ്റ് പിന്മാറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണ് കണ്ണിൻ്റെ മുകളിൽ അങ്ങനെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ
പിന്നെന്താന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഷേഡ് ഇട്ടുകൊണ്ട് കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ വെച്ച് തന്നെ എഴുതണം, നല്ലേ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പം പിന്നെ എന്തായാലും വേറെ രക്ഷയല്ല. അതുകൊണ്ട് കുറച്ച് വെള്ളമാക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, കുറച്ച് കളറൊക്കെ ഉണ്ട്, അങ്ങനെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി നല്ല ഉറക്കമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അവനെ ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. ഏട്ടനും ഉണ്ട്, ഏട്ടൻ്റെ കൂടെ പോയിട്ട് മുട്ടിൽ നമ്മൾ അടുത്തുള്ള ടൗണാണ്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഒന്ന് രണ്ട് പരിപാടി ഉണ്ട്, അപ്പോൾ അത് ചെയ്തിട്ട് വേഗം വരണം. ചൂടാണ്, ചൂടത്ത് ഈ മക്കളെയും കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അപ്പുണ്ണീനെയും കുഞ്ഞുണ്ണീനെ ഒക്കെ കൊണ്ട്. പിന്നെ അപ്പുണ്ണിക്ക് വെയ്യ കേട്ടോ, അവനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളിലൊന്നും പോക്കില്ല, ചെറിയ ശ്വാസം മുട്ടും കഫക്കെട്ടും ആയതുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ ശ്വാസം മുട്ടായതുകൊണ്ട് സ്കൂളിലൊന്നും അടങ്ങിയിരിക്കില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആവാനായില്ല, അപ്പോൾ വിടണ്ട, രണ്ട് മൂന്ന് ദിവസമാണെങ്കിൽ വിടണ്ടെന്ന് പറഞ്ഞു. അതിന് അതുകൊണ്ട് നമ്മൾ അവനെ വിട്ടിട്ടില്ല കേട്ടോ, അവന് ഇവിടെ റെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്. മരുന്നെല്ലാം മൂന്ന് നേരം കുടിച്ച് റെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ജലദോഷം ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടും. അപ്പുണ്ണീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവന് വന്നാൽ അവനെ മാറാൻ ഭയങ്കര പണിയാണ് കേട്ടോ. അതുകൊണ്ട് അവന് റിസ്ക് എടുത്തില്ല, നമ്മൾ സ്കൂളിലൊന്നും വീട്ടിൽ ഇവിടെ ഫുൾ കെയർ കൊടുത്തിട്ട് വീട്ടിലിരുന്ന് അവനെ നല്ലോണം മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ ഇവിടെ തന്നെ വെച്ച് നോക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് ഏകദേശം കണ്ണൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ എഴുതി കണ്ണെല്ലാം എഴുതി വീഡിയോ റീൽ എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, എന്താണ് കുറച്ചുകൂടെ നമ്മൾ ഐഷയുടെ മുകളിൽ ഒട്ടും ഇടണമായിരുന്നു. ഞാൻ അവിടെ എന്താ പറയുന്നത് മുട്ടിച്ചിട്ടിട്ടില്ല, കുറച്ചുകൂടെ ഇടണം എന്ന് എനിക്ക് തോന്നിട്ടോ. പിന്നെ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. പിന്നെ കുറേ ആയല്ലോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. ഞാൻ പറയല്ലേ, പത്തിലോ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ പണ്ട് അമ്മ ഗൾഫിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഇട്ട് നോക്കിയത്. അപ്പോഴും ഈ പൗഡറൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ, അതിലുള്ള പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ ഈ ഐഷയോടെ ഇങ്ങനെ കളർ മാറ്റിയിടായിരുന്നു, കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വെള്ളമല്ലാണ്ടായി പോയി, സോറി ഗൈസ്. പിന്നെന്താ, ഈ ചൂടായതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ, വെള്ളം വറ്റലൊക്കെ തൊണ്ടയിലൊന്നും വർത്താനം പറഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല, ചുണ്ടെല്ലാം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഒരു അവസ്ഥ തന്നെയാണല്ലോ. എല്ലാവരും എങ്ങനെ സഹിക്കുന്നതെന്ന് അറിയില്ല. ഈ നമ്മൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഈ റോഡ് സൈഡൊക്കെ ഉള്ളവരെ വീടും ഒന്നും ഇല്ലാണ്ട് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്നവരെങ്ങനെയാണോ ഈ ചൂടൊക്കെ സഹിച്ചിരിക്കുന്ന പാവങ്ങൾ. നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഫാൻ ഇട്ടിട്ട് വരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടൊക്കെയാണ്, എന്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു കാലാവസ്ഥയും. അപ്പോൾ അതേ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലുതായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഏകദേശം എൻ്റെ മേക്കപ്പൊക്കെ എല്ലാവർക്കും അറിയില്ല, അപ്പുണ്ണി എല്ലാം ഇരുന്ന് കാണുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം അവന് ഐ ഷാഡോൻ്റെ ആ സംഭവം എടുക്കാൻ, അവന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെടുത്ത് ബുക്കിലൊക്കെ വരയാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അവന്. അതെടുത്ത് കൊണ്ടുവന്ന മുതലേ അത് ചോദിക്കേണ്ട, അമ്മ കളർ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഇത് ചെയ്ത് എഴുതിയിട്ട് നിർത്തരാന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ വീഡിയോയിൽ വന്ന് നോക്കിയിട്ട് എത്തി നോക്കി പോകുന്നുണ്ട്, കാരണം അമ്മേൻ്റെത് കഴിഞ്ഞോ കഴിഞ്ഞോ എന്നാണ് അവൻ നോക്കുന്ന കണ്ടില്ലേ. കുറച്ചങ്ങോട്ട് പോകും, കുറച്ചങ്ങോട്ട് പോകും, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ, അതാണ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊരു മാച്ചിങ് ആയിട്ട് ചെറിയൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ പരിപാടി ഒന്നുമില്ല. ഇനി ഒന്ന് മുടി സെറ്റാക്കണം, അതുപോലെ തന്നെ എന്താ ഒരു കമ്മലിട്ട് കൊടുക്കണം. ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, വേഗം വരാനൊക്കെ പറഞ്ഞിട്ട് അമ്മേൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, വേഗം വരണം, ഒരുങ്ങി നിന്നോ റെഡിയായെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ആ ഇപ്പം ഞാൻ റെഡിയാവും, ഇപ്പം തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുടിയും കൂടെ സെറ്റാക്കി ഒരു കമ്മലൊക്കെ ഇട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ ഫൈനൽ ലുക്ക് ദേ ഇതാണ്. മുടി ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലോണം ഓയിലിയാണ് കേട്ടോ മുടി, കാരണം ഇപ്പം മുടികൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മുടി നല്ലോണം കെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഓയിലൊക്കെ ഇട്ട് നല്ലോണമാണ് കൊണ്ട് നടക്കുന്നത്. പിന്നെ ഈ ഷാംപൂ കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യാറേയില്ല ഗൈസ്. കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യാറില്ല, ഷാംപൂ ഇടാറില്ല, കണ്ടീഷണർ ഇടാറില്ല കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ പറയാം. പിന്നെ തേങ്ങ ആ ഒരു മാല ഇട്ടിട്ടില്ല, താലി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം പറ്റും, കാരണം താലി ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ടുണ്ട് നമ്മൾ വിളക്കിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ പണിയാണ്, കാരണം കുഞ്ഞുണ്ണി വലിച്ചു പൊട്ടിക്കും. ഇതും ഇപ്പം അവനില്ലാത്തതുകൊണ്ട് ഈ ഒരു കറുത്ത മാല, ഇത് പൊട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, കഴുത്ത് ഒഴിഞ്ഞ് കിടക്കണ്ടല്ലോ ചോദിച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ. അവൻ്റെ അടുത്ത് ഒന്നും നടക്കൂല, കമ്മൽ മാല ഒന്നും നടക്കില്ല കേട്ടോ. പിന്നെന്താ, വാസ്ലൈൻ ചുണ്ടിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നുണ്ട് നമ്മളുടെ ചുണ്ടൊക്കെ. അപ്പോൾ സാധാരണ ഒരു വാസ്ലൈൻ എടുത്തിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയാൻ വന്നത്, ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. എന്താണ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു വട്ടമൊക്കെ ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് തല കഴുകുന്നല്ലാണ്ട് ഞാൻ ഷാംപൂ കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യാറില്ല ഗൈസ്. സത്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ മുടിയിൽ ഷാംപൂ കണ്ടീഷണറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകും, അതുപോലെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു എന്താ മുടി വേഗം എനിക്ക് ഡാമേജ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. അത് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത്. ഇപ്പം അതിനൊന്നും നേരമില്ല. അപ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിച്ച്
വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യും. അപ്പോൾ ദേ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതൊരു ഓൺലൈനിൽ വരുത്തിച്ച ഡ്രസ്സാണ്, ചെറിയ റേറ്റുകളോട്. എനിക്ക് ഓർമ്മയില്ല, കുറേ ആയി ഇത് എടുത്തിട്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടിയപ്പോൾ എടുത്തിട്ടതാണ് കേട്ടോ, വീട്ടിൽ നിന്നെല്ലാം അങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചപ്പോൾ കിട്ടിയപ്പോൾ എടുത്തിട്ടതാണ്. അപ്പോൾ അപ്പുണീനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചാണ്. പക്ഷേ അവന് നന്നായിട്ടും നടത്തില്ല, എന്നാൽ അത്യാവശ്യം ഒരു വീഡിയോ ഇതേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി എടുത്തതാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിനുശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ലുക്ക്. ഇത് കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് വെളുപ്പിച്ച് പതപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയല്ല, കുഞ്ഞു എഴുന്നേറ്റ് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കുട്ടികൾക്കും ബൈ ബൈ.